നമസ്കാരം. ഈ ആർത്തിരമ്പും കടലിനെ നോക്കി വേട്ടപ്പെട്ടി ഉരക്കട്ടെ എന്നൊക്കെ മുദ്രാവാക്യം മുഴക്കുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തെപ്പറ്റി നിങ്ങൾക്കറിയാമോ? അതെ, എതിരാളികൾ എച്ച് എഫ് ഐ എന്നും അവർ സ്വയം എസ് എഫ് ഐ എന്നും വിളിക്കുന്ന ആ വിദ്യാർത്ഥി പ്രസ്ഥാനം കേരളത്തിലെ നമ്പർ വൺ വിദ്യാർത്ഥി പ്രസ്ഥാനം. അവരുടെ കൊടിയൊക്കെ വലിയ തമാശയാണ്. വെള്ള കൊടിയും അതിൽ സ്വാതന്ത്ര്യം, സമത്വം, ജനാധിപത്യം എന്നൊക്കെയാണ് ഇങ്ങനെ നീട്ടിപ്പിടിച്ച് എഴുതിയിരിക്കുന്നത്. പക്ഷേ തങ്ങൾക്കെതിരെ തങ്ങളുടെ കൂട്ടത്തിലുള്ള, അതായത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ തന്നെയുള്ള മറ്റൊരു വിദ്യാർത്ഥി പ്രസ്ഥാനം കൂടിയുണ്ട്, എ ഐ എസ് എഫ്. അവർ തങ്ങൾക്കെതിരെ മത്സരിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് അവരോട് എങ്ങനെയാണ് ഇവർ പ്രതികരിക്കുന്നത് എന്ന് കാണണ്ടേ? ഇത് എം ജി യൂണിവേഴ്സിറ്റി സെനറ്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ചിട്ടുള്ള അവരുടെ കലാപരിപാടിയാണ്. ഒന്ന് കണ്ടു നോക്കുക. എങ്ങനെയുണ്ട് പുള്ളകൾ? ഇതാണ് സ്വാതന്ത്ര്യം, സമത്വം, ജനാധിപത്യം. ഇനി വലിയ വീരശൂര പരാക്രമികളൊക്കെയാണ്. ഒറ്റയ്ക്കൊറ്റയ്ക്കൊന്നും പോയി അടിക്കത്തില്ല, കൂട്ടം കൂടിയേ ഒരുത്തിനെ അടിക്കുകയോ ചവിട്ടുകയൊക്കെ ചെയ്യുന്നുള്ളൂ. ഇതേ കാര്യം പച്ചയ്ക്ക് വിളിച്ചു പറയുന്നുണ്ട് ഒരു യുവതി, ഒരു വനിത, അവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ, മറ്റാരുമല്ല അവരുടെ കൂട്ടത്തിലുള്ള ആ വീറോടെ അങ്ങനെ വിളിച്ചു പറയുന്ന ആ യുവതിക്ക് മുന്നിൽ, അല്ലെങ്കിൽ ആ വിദ്യാർത്ഥിനിക്ക് മുന്നിൽ ചൂളി ചുരുങ്ങി നിൽക്കുന്നത് കാണണ്ടേ? അതും കൂടെ കണ്ടു നോക്ക്, എന്നാലേ ഇത് പൂർണ്ണമാവും. എങ്ങനെയുണ്ട്? എന്തായാലും ആ ചവിട്ടിയ ആൾ നാളെ നമ്മുടെ നിയമസഭയിൽ ഇരിക്കേണ്ട ആളാണ് എന്ന് വ്യക്തമാണ്. കാരണം അവൻ അതിനുള്ള അനുഭവ പരിചയമാണ് ഇപ്പോൾ ആർജിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കലാലയങ്ങളിൽ നടക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി ആർത്തിരമ്പും കടലിനെ നോക്കി. അതുതന്നെ വെബ്ഡസ് തത്മൈനോസ്.